20 രൂപയുടെ നാണയങ്ങൾ ഇതുവരെയും കിട്ടിയില്ല. എന്താണതിന് കാരണം? ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മുടെ 20 രൂപയുടെ നാണയങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇതുവരെ ആയിട്ടും ഞങ്ങളുടെ കയ്യിൽ ഇത് എത്തിയില്ല, ഞങ്ങളിനി എന്ത് ചെയ്യണമെന്നാണ് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു മറുപടി എന്ന രീതിയിലാണ് നമ്മളിത്തെ വീഡിയോ ഇടുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു നാണയവുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019-2020 ടൈമിലാണ് ഇത് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങി നമുക്കറിയാലോ 2020 പകുതിയോടെ ആയപ്പോഴേക്കും കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു നാണയത്തിൻ്റെ നമ്മുടെ കൈകളിലേക്ക് എത്താച്ചൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഈ ഒരു കൊറോണ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ 20 രൂപ നാണയങ്ങൾ ഇപ്പോൾ അത്യാവശ്യം കൈകളിൽ കിട്ടിയവർ പോലും അത് പുറത്ത് കൊടുക്കാറില്ല, കൈ സൂക്ഷിച്ച് വെക്കും. കാര്യം മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ നിലവിൽ സർക്കുലേഷനിലുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വാല്യൂ ഉള്ള നാണയമാണ്, സർക്കുലേഷനിലുള്ളത് വെച്ചാണ്, അൺസർക്കുലേറ്റഡ് അല്ല, സർക്കുലേഷനിലുള്ളത് വെച്ച് ഏറ്റവും ഉയർന്ന നാണയമാണ്. അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു കൗതുകത്തിന് എല്ലാവരും എടുത്ത് വെക്കും, കാരണം ആദ്യമായിട്ടാണല്ലോ 20 രൂപയുടെ നാണയം എത്തുന്നത്. അതുകൊണ്ട് തന്നെയും കിട്ടിയവരാരും അങ്ങനെ കൊടുക്കാറുമില്ല, അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്കുകളിൽ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്, പക്ഷേ ആളുകൾ പഴയതുപോലെ ബാങ്കുകളിൽ ചെല്ലുന്നില്ല. കാര്യം വെച്ചാൽ കൊറോണയൊക്കെ ആയതുകൊണ്ട് വളരെ ചെല്ലുന്നില്ലെന്നല്ല, ഇതുപോലുള്ള നാണയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, കാരണം ഇത് കൈമാറി വരുന്ന സംഭവമായതുകൊണ്ട് ഈ കൊറോണയായിട്ട് നല്ലൊരു റിലേഷൻ ഉള്ളത്. കാര്യം വെച്ചാൽ ആളുകളുടെ കൈകളിൽ നിന്ന് മാറി വരുന്നപ്പോൾ നാണയങ്ങളുടെ ഉപയോഗം ഇപ്പോൾ വളരെ കുറവാണ്. കൂടുതൽ ആളുകൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും ഈ ഒരു ഇത് നിങ്ങളുടെ കൈകളിൽ എത്താൻ താമസിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം കുറേ പേര് പറഞ്ഞു ഞാൻ എത്ര രൂപയും തരാം, എനിക്ക് ഇതുപോലത്തെ ഒരു കോയിൻ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു കാരണവശാലും അത്രയും പൈസയൊന്നും കൊടുത്ത്, എക്സ്ട്രാ പൈസയൊന്നും കൊടുത്തും വാങ്ങേണ്ട ഒരു നാണയമല്ല ഇത്. നിങ്ങളുടെ കൈകളിൽ ഇത് എത്തും, ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിൽ ഈ നാണയങ്ങൾ എത്തുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത് ഈ നാണയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർ അത് കാണുക. അപ്പം വീണ്ടും നമ്മൾ ഇതുപോലെ ന്യൂമിസ്മാറ്റിക്സുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.